ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതുപോലൊരു ഫാബ്രിക് ഡോറി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഡോറി തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതേ ഇവിടെ 1.5 inch വീതിയുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. നീളം നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഡോറിക്ക് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഡോറ് തയ്ക്കാനുള്ള എൻ്റെ ടൂളെന്ന് പറയുന്നത് പൈപ്പിംഗ് ത്രെഡാണ്. പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഡോറി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഡോറി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ അതിന് വേണ്ടിയിട്ട് പൈപ്പിംഗ് ഫൂട്ടാണ് ഇട്ടേക്കുന്നത്. നമ്മൾ നോർമൽ മെഷീനാണ്. പൈപ്പിംഗ് ഫൂട്ടൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും, വളരെ കുറഞ്ഞ പൈസയേ ഉള്ളൂ, മേടിക്കാൻ കിട്ടും കേട്ടോ. ദേ ഇതുപോലെ സെൻറ്ററിൽ നമ്മൾ പൈപ്പിംഗ് ത്രെഡ് വയ്ക്കുക. അതിനുശേഷം തുണി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ പൈപ്പിംഗ് ത്രെഡ് വയ്ക്കുമ്പോൾ 1/2 inch കൂടുതൽ പുറത്തോട്ട് കാണത്തക്ക രീതിയിൽ വേണം നമ്മൾ പൈപ്പിംഗ് ത്രെഡ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചേർത്ത് തച്ചെടുക്കുക. പൈപ്പിംഗ് ത്രെഡ് വയ്ക്കുമ്പോഴുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം കറക്റ്റ് ലെവലിൽ തന്നെ തട്ടും. തുടക്കക്കാർക്ക് അപ്പോൾ ലെവൽ തെറ്റിപ്പോവും, അല്ലെങ്കിൽ അളവ് മാറിപ്പോയി എന്ന് പേടിക്കേണ്ട, കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടും. നോർമൽ ഫൂട്ടിലും തയ്ക്കാവുന്നതേ ഉള്ളൂ. പൈപ്പിംഗ് ഫൂട്ടില്ല എന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ട. നോർമൽ ഫൂട്ടിലും തയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ഫൂട്ട് ഉള്ളത് കൊണ്ടാണ് അത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും നമ്മളിത് ഇവിടെ ഒന്ന് കുറച്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഒന്ന് വരച്ച് തരാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മുടെ പൈപ്പിംഗ് ത്രെഡിലും കൂടെ കൊള്ളുന്ന രീതിക്ക് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാലൻസ് നമുക്കിത് ഈ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ ഇത്രയും ഇതിലൊന്ന് പൈപ്പിംഗ് ത്രെഡിൽ അറ്റാച്ചാണ് ചെയ്ത് ചച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് താഴത്തോട്ടൊന്ന് വലിച്ചു കൊടുക്കുക ഇങ്ങനെ. ഇതുപോലെ നമ്മളിവിടെ കുറച്ച് വീതിയിൽ തയ്ച്ചതുകൊണ്ട് ഈസി ആയിട്ട് നമുക്കിത് പുറത്തോട്ട് ഇത് എടുക്കാൻ പറ്റും. ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പുറത്തോട്ട് എടുക്കാം. വളരെ തിന്നായിട്ട് തന്നെ നമുക്കിത് തയ്ക്കാൻ പറ്റും. ഇതുപോലെ ഈ ഭാഗം പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പിടിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ഡോറി തയ്ച്ചെടുക്കാൻ പറ്റും. നമ്മൾ ബാലൻസ് ഇത് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഈ സൈഡിൽ ഇതുപോലെ കിട്ടും. ഇത് നമ്മളുടെ വീതി തച്ച ആ ഭാഗവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഡോറി ഇവിടെ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് ലാട്ടൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഇവിടെ ഇതുപോലെ ചെറിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ
നമ്മൾ ഇതുപോലെ വെച്ച് നോക്കാം. വെച്ച് കറക്റ്റ് അളവാണെന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതിൻ്റെ ലെങ്ത് എത്രയാണോ അതിവിടെയും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇത് 2.5 ഇഞ്ചുണ്ട്. അപ്പോൾ 2 ഇഞ്ചിൽ തയ്ക്കുന്ന ആ അളവിന് തയ്യത്തുമ്പ് പോയിട്ട് 2 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇത് ഞാൻ തുണിയിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇത് അടയാളപ്പെടുത്തേക്കുന്നതിലൂടെ തയ്യത്തുമ്പം പോയിട്ട് നമ്മളിതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെയും കൂടെ ഒന്ന് അകത്തോട്ട് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് അകവശം മാറ്റിയെടുക്കുക. നല്ല ഭംഗിയുള്ള ഡോറ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.